ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം മൈസൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം ഇത്. ഞങ്ങൾ താമസിച്ച അദ്വൈത ഹോട്ടലിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തു. തലേ ദിവസം എത്തും കാരണം നമ്മൾ ചാമുണ്ഡി മന്ദിറൊക്കെ കണ്ടിട്ട് വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ വേറൊരു ആർട്ട് ഗാലറി, അതായത് ജഗൻമോഹൻ ആർട്ട് ഗാലറിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇവിടുത്തെ രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട കുറേ ക്ലോക്ക് ശേഖരണങ്ങളും ഈ ഇദ്ദേഹത്തിന് കുറേ ഇഷ്ടങ്ങളുണ്ടായിരുന്നു. ക്ലോക്കുകൾ ഉണ്ടാക്കിപ്പിക്കുന്നത് അങ്ങനെ അതിൻ്റേതായ ആ അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഈ ആർട്ട് ഗാലറി മൊത്തം. അതേമാതിരി കുറേ ചിത്രരചന വരച്ചത്, നിറയെ ഹോബികളുണ്ടായിരുന്ന ഒരു രാജാവാണ് രാജാവ് ജഗൻമോഹൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശീലയാണിത്. 100 രൂപയാണ് ഈ ആർട്ട് ഗാലറി കാണാനുള്ള എൻട്രി ചാർജ്. വർത്താണ്, നല്ല അടിപൊളി ആർട്ട് ഗാലറി ആയിരുന്നു. ശ്രീ ജയചാമ രാജേന്ദ്ര ആർട്ട് ഗാലറി ട്രസ്റ്റാണ് ഇതിൻ്റെ നോക്കി നടത്തിപ്പ്. എന്ത് ക്ലോക്ക് ഗാലറി എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്ന പേര്. അപ്പോൾ നിറയെ കളക്ഷൻസാണ്. പണ്ട് രാജകുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. നല്ല മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെയുള്ളതെല്ലാം ഒരിക്കൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണത്. അവിടുന്ന് ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഒരു ബാലാജി ടെമ്പിളിലേക്കാണ്. അവിടെ ഹനുമാൻജിയുടെ അമ്പലമുണ്ട്, ഇവിടെ ബാലാജിയുടെ അമ്പലമുണ്ട്. മൊബൈലും ഫോട്ടോഗ്രാഫിയൊന്നും ബാലാജി അമ്പലത്തിൽ അലൗഡല്ല. അതേമാതിരി ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗുഹമാരി ഒരു സ്ഥലമൊക്കെ ഉണ്ട്, കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് ഈ മൈസൂരിലെ ഒരു കടയിലേക്കാണ്. അവിടുന്ന് ഞാൻ ഒരു സാരിയും ഒരു പ്രിൻ്റഡ് മൈസൂർ സിൽക്ക് സാരിയൊക്കെ വാങ്ങി, ചന്ദനം അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോയത് ഇവിടെ ഒരു സൂവിലേക്കാണ്, സൂവോളജിക്കൽ സൂ. അവിടെ എല്ലാ വിധത്തിലുള്ള അനിമൽസും ഉണ്ട്, ബേഡ്സ്. അത് നല്ല അടിപൊളി സംഭവമായിരുന്നു. മൈസൂരിൽ പോകുന്നവർ തീർച്ചയായും ഈ സൂവിൽ പോകണം. കുട്ടികളെയും കൊണ്ട് പോവണമെങ്കിൽ അവർക്ക് നല്ല അനുഭവമായിരിക്കും. ചിമ്പാൻസി, ഒറാങ്കൊട്ടാൻ, അങ്ങനെ പല വിധത്തിലുള്ള എന്താ കടുവ, സിംഹം, പറഞ്ഞമാതിരി എല്ലാ സംഭവവും ഉണ്ട്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. ജിറാഫ്, എല്ലാ മൃഗങ്ങളും അവിടെയുണ്ട്. മൃഗങ്ങളെല്ലാം സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആരടിയും ഒരു ശല്യവും ഇല്ലാതെ. ഇവിടെ രണ്ട് കടുവകൾ ഒരു കൂട്ടിലുണ്ട്, അവരും അടിപൊളിയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നായ്ക്കൾ, ഹീന, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. 2-3-4 വിധത്തിലുള്ള മാനിൻ്റെ തന്നെ കാണാൻ കഴിയും. ആഫ്രിക്കൻ ആന, ഏഷ്യൻ ആന, ഹിപ്പോപ്പൊട്ടാമസ്, റൈനോ, അങ്ങനെ പല അനിമൽസും ഈ സൂവിലുണ്ട്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പല വിധത്തിലുള്ള പാമ്പുകളായാലും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്നത്തെ മൈസൂർ യാത്ര. നമ്മൾക്ക് ഈ സൂ മൊത്തം കാണാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ സമയമാണ് തന്നത് ട്രാവൽ ഏജൻസിക്കാർ. ഞങ്ങൾ നേരെ പോയത് മൈസൂർ പാലസിലേക്കാണ്. ഇവിടുത്തെ 7 ഗേറ്റുണ്ട്. അതിലത്തെ ഒരു ഗേറ്റ് വന്നിട്ട് നമ്മുടെ ദസറ സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള വേറെ ഗേറ്റ് കൂടെയാണ് നമ്മൾ കാണാൻ വരുന്നവർക്ക് VIP കാണാം, VIP കൾക്ക് കാണാൻ പറ്റുന്നത്.
ശേഷം ഞങ്ങളെ കൊണ്ടുപോയത് ശ്രീരംഗപട്ടണം കാണാനാണ്. അത് കഴിഞ്ഞ് വൃന്ദാവൻ ഗാർഡനിലെത്തി ഞങ്ങൾ. വൃന്ദാവൻ ഗാർഡനിൽ നല്ല മഴയൊക്കെ ആയിരുന്നു. അവിടെ നിന്നെല്ലാം ഒരു കുടയൊക്കെ വാങ്ങി നമ്മൾ ഗാർഡനൊക്കെ ചുറ്റി കറങ്ങി.